സംസ്ഥാനത്ത് ചെള്ളുപനി ഭീഷണി ഉയർത്തുന്നു. ഒരാഴ്ചക്കിടെ ചെള്ളുപനി ബാധിച്ച് തിരുവനന്തപുരം ജില്ലയിൽ രണ്ടു പേരാണ് മരിച്ചത്. വർക്കലയിൽ മരിച്ച 15-കാരിയുടെ വീട്ടിലെ നായ്ക്കും ചെള്ളുപനി സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ മനുഷ്യരിൽ എത്ര കേസുകൾ വന്നു എന്നത് സംബന്ധിച്ച് വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഇനി എന്താണ് ചെള്ളുപനി? ബാക്ടീരിയ പടർത്തുന്ന ഒരു രോഗമാണിത്. ഒറിയൻഷ്യ സുസുഗാമൂഷി എന്നുപേരുള്ള ബാക്ടീരിയയാണ് രോഗകാരി. സാധാരണഗതിയിൽ എലി, അണ്ണാൻ, മുയൽ പോലുള്ള ജീവികളിലാണ് ഈ ബാക്ടീരിയ അടങ്ങിയ ചെള്ളുകൾ കാണപ്പെടുന്നത്. ഈ മൃഗങ്ങളുമായി അടുത്തിടപഴകുന്നത് വഴി ചെള്ളിലൂടെയാണ് രോഗം മനുഷ്യരിലേക്ക് എത്തുന്നത്. ചെള്ളു മനുഷ്യരെ കടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് രോഗകാരിയായ ബാക്ടീരിയ ശരീരത്തിലെത്തുന്നത്. പ്രധാനമായും പനിയാണ് രോഗത്തിൻ്റെ ലക്ഷണം. അതുകൊണ്ടാണ് ഇതിനെ ചെള്ളുപനി എന്ന് വിളിക്കുന്നതും. ചെള്ളുകടിയേറ്റ് രോഗകാരി ശരീരത്തിലെത്തി രണ്ടാഴ്ചയ്ക്കകം തന്നെ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. ഒന്നാമതായി, കടിയേറ്റ ഭാഗത്തെ ഇരുണ്ട നിറമാണ് ലക്ഷണം. സാധാരണഗതിയിൽ ഇത്തരത്തിൽ ചെള്ളുകടിയേൽക്കുക കാൽവണ്ണ, കക്ഷം, സ്വകാര്യ ഭാഗങ്ങൾ, കഴുത്ത് എന്നിവിടങ്ങളിലെല്ലാമാണ്. കടുത്ത പനി, വിറയൽ, തലവേദന, ശരീരവേദന, കണ്ണു കലങ്ങി ചുവന്ന നിറം പടരുക, നീർ വന്നതുപോലെ കഴലവേദന, ചുമ, ദഹനപ്രശ്നങ്ങൾ എന്നിവയാണ് ചെള്ളുപനിയുടെ ലക്ഷണങ്ങളായി വരിക. അസുഖം കൂടുതൽ ഗുരുതരമാണെങ്കിൽ രക്തസ്രാവത്തിനും കാരണമാകും. അതുപോലെ ഹൃദയം, തലച്ചോർ, ശ്വാസകോശം എന്നീ സുപ്രധാന അവയവങ്ങളെയെല്ലാം രോഗം ഗൗരവമായി ബാധിക്കാം. ഇതുമൂലം മരണവും സംഭവിക്കാം. രോഗം തിരിച്ചറിഞ്ഞ് ആദ്യം മുതൽ തന്നെ ചികിത്സ എടുത്തില്ലെങ്കിലാണ് ഗുരുതരമാകാനുള്ള സാധ്യതകളേറുന്നത്. അതുകൊണ്ട് തന്നെ രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി രോഗം എളുപ്പത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ് എത്രയും പെട്ടെന്ന് ചികിത്സ ലഭ്യമാക്കുക നിർബന്ധം. ഇതിനു മുമ്പ് 2019 ചെള്ളുപനി ബാധിച്ച് കേരളത്തിൽ ഒരു മരണം ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കോവിഡ് 19 പ്രതിസന്ധികൾ സൃഷ്ടിച്ച ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ ചെള്ളുപനി അത്ര തന്നെ ചർച്ചകളിൽ വന്നിരുന്നില്ല. 2018 ചെള്ളുപനി കേസുകൾ വന്നിരുന്നു. എന്നാൽ മരണങ്ങൾ സംഭവിച്ചോ എന്നതിൽ വ്യക്തതയില്ല. 2015 1000+ ചെള്ളുപനി കേസുകളാണ് കേരളത്തിൽ വന്നത്. ആ വർഷം 15 മരണവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടുവെന്നാണ് ലഭ്യമായ കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ദാൻ മീഡിയ. Thank you.